ഹലോ ഗായ്സ്, ട്രാവ്കപ്പിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് രവീന്ദ്രൻ. അപ്പോ ഞങ്ങളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോവളം കഴിഞ്ഞ് പൂവാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പൂവാർ ഇവിടെ ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട്, അതായത് നമ്മുടെ കണ്ടിക്കാടിന്റെയും ചെറിയ തുരുത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ പോകാനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ നമുക്കിനി ബാക്കി ബോട്ടിംഗുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കത് ആ ബോട്ടിലോട്ട് കയറി. ഞാൻ ജാക്കറ്റൊക്കെ ഉണ്ട്, ഇപ്പൊ എന്റെ കൂടെ രണ്ട് എന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്, എന്റെ കൂടെ പഠിച്ചതാണ്. തികച്ചു തികച്ചുടെ വൈഫാണെങ്കിൽ ആചാരത്താണ് നമ്മൾ ഇന്ന് ബോട്ട് കൊണ്ടുപോകുന്നത്. ജാക്കറ്റൊക്കെ ഉണ്ട്, അപ്പം ജാക്കറ്റ് സേഫാണ്. അപ്പൊ ജാക്കറ്റ് ഇട്ടാലേ ഇവിടുന്ന് അവർ ബോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇപ്പൊ ഇവിടെ വെള്ളം കുറച്ച് കൂടിയാണെന്ന് പറയുന്നത്. ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടെ വരുന്നവര് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഭയങ്കരമായിട്ട് അവിടെ ചെറിയൊരു കായുണ്ട്, അതിൻ്റെ വിഷക്കായൊക്കെയാണ്. അത് കാണാൻ കഴിക്കാൻ തോന്നുമെങ്കിലും കുറച്ച് കഴിക്കരുതെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന് പൂവാർ എന്ന് പേര് വരാൻ കാരണം, പണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഫുൾ മരങ്ങളായിരുന്നു. ആ മരത്തിൽ നിന്ന് ഒരുപാട് പൂക്കൾ വന്നിട്ട് ഒരു ആറിൻ്റെ രണ്ട് വശത്തും നിറയെ പൂക്കൾ ഉള്ളതുകൊണ്ടാണ് ഒരു പൂവാർ, ഫ്ലവർ ഓഫ് റിവർ എന്നൊക്കെ പറയുന്ന ഒരു, അങ്ങനെയാണ് ഇതിന് പൂവാർ എന്ന് പേര് വന്നത്. പിന്നെ ഇവിടെ പണ്ട് മാർത്താണ്ഡവർമ്മ രാജാവ് ഒരു യുദ്ധസമയത്ത് ഒഴിവിലായിട്ട് ഇവിടെ താമസിക്കാൻ വന്നു. അപ്പോൾ പുള്ളി എവിടെ എഴുതിയിട്ടുണ്ട്, പൂക്കളുള്ള ഒരു ആറില് പൂവായിട്ടുള്ള ഒരു ആറിലെ സ്ഥലത്താണ് ഞാൻ വന്ന് ഒളിഞ്ഞ് താമസിച്ചത് എന്ന് എഴുതി. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൂവാറിന് പേര് വന്നതെന്നാണ് ഇവര് പറയുന്നത്. ഈ ചെടികൾക്കൊന്നും ഇത്ര വെള്ളത്തിന് ഇത്ര ഇൻവേഴ്സായിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഇവൻ തെങ്ങുകൾ വരെ ഉണ്ട്. നമ്മൾ വിചാരിക്കില്ലേ കുറെ നാൾ മരത്തിൽ വെള്ളത്തിൽ നിന്ന് അത് അഴുകി പോകുന്നുണ്ട്, പക്ഷെ എല്ലാ മരങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, നല്ല നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അല്ലാതെ കുറച്ച് റിസോർട്ട്സും ഉണ്ട് എൻ്റെ പുറകിൽ. അവിടെയൊക്കെ റിസോർട്ട്സ് ആണ്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ബോട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് എടുത്തു കൊണ്ട് നമുക്ക് അവിടെ കയറി കഴിക്കാം. പ്യുവാർ ബൈച്ച് റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ റിസോർട്ട്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കത് അപ്പോഴേ ഉണ്ടാക്കി തരത്തുള്ളൂ, അതായത് നേരത്തെ ഉണ്ടാക്കി വെക്കത്തില്ല. നമുക്ക് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കറങ്ങിയിട്ട് ബീച്ചൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കത്തില്ല, നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമുക്കിവിടെ അത്യാവശ്യം വന്നാലേ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ചെറു പൈനാപ്പിള്, വെള്ളരിക്ക, കരിക്ക്, അങ്ങനെ കുറച്ച് സാധനമുണ്ട്. വെള്ളം ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുഴപ്പമില്ല, വെള്ളമൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ തുടങ്ങി. വെള്ളം എടുക്കാൻ മറന്നവര് ഇവിടെ നിന്ന് വെള്ളം മേടിക്കാന്നുള്ളേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നും ഇല്ല. നമ്മളിപ്പോ കണ്ടത് എലിഫന്റ് റോക്കാണ്. എലിഫന്റ് ഷേപ്പിലുള്ള റോക്ക് ഇരിക്കുന്നത്. അവിടെ ബോട്ട് ഒത്തിരി അടിപ്പിക്കാൻ പറ്റില്ല, അവിടെ പാറയൊക്കെ ഉണ്ട് താഴെ, അപ്പൊ ഒത്തിരി അടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടതാണ് ആ എലിഫന്റ് ഷേപ്പിലുള്ള റോക്ക്. ബേർഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല അടിപൊളി അടിപൊളി പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. ഒത്തിരി നല്ല പക്ഷികളുണ്ട്. അതിന് ഭയങ്കര നിറഞ്ഞ എന്താ പറയുക, മരങ്ങളൊക്കെ ഒത്തിരി നിൽക്കുന്നുണ്ട്. ഒത്തിരി പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേർഡ് ഫോട്ടോഗ്രാഫിക്കും പറ്റിയൊരു സ്ഥലമാണ് ഈ പൂവാറിലെ പോസിയോർ എന്ന സ്ഥലം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്ക സ്ഥലത്തും നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർ തരും. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി നല്ല നല്ല പക്ഷികളെയൊക്കെ കണ്ടു. വലിയ കൊക്ക്, വലുതറിഞ്ഞിട്ടുണ്ട് കൊക്ക്, വലിയൊരു കൊക്കിനെയൊക്കെ കണ്ടു. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ബോട്ടിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. കാര്യം ചില ചില മരങ്ങളുടെ വള്ളിയും ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ ചിലപ്പോൾ ബോട്ടിനകത്തൊക്കെ വരും. പക്ഷെ ഇത്രയും തിക്കായിട്ടുള്ള ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സൂക്ഷിച്ചിരിക്കുക. കാര്യം ചെറിയ ചെറിയ കമ്പുകളൊക്കെ വന്ന് തട്ടും, കണ്ണിലൊക്കെ കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കണ്ടില്ല ഇവിടെ ചെറിയൊരു എന്താണ് ഈ വള്ളിയൊക്കെ വന്ന് തട്ടും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക.
അപ്പൊ ഞാന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ അതാ ഇതാണ് സാജൻ ചേട്ടൻ. ചേട്ടന്റെ കെയർ ഓഫിലാണ് ഞാൻ വന്നത്. ചേട്ടന്റെ ബോട്ടിംഗ് ഒരു പൂവാർ ബോട്ടിംഗ്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ചേട്ടന്റെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ചേട്ടന്റെ അനിയനാണ് നമ്മുടെ ബോട്ട് യാത്ര ഇന്ന് കൊണ്ടുപോയത്, നമ്മുടെ കാഴ്ചകളെല്ലാം കാണിച്ചു തന്നതും. നല്ല അടിപൊളി റൈഡായിരുന്നു ചേട്ടൻ, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇപ്പൊ ഒരു അടിപൊളി റൈഡായിരുന്നു. അപ്പൊ ഇവിടെ വരുന്ന ഒരു സാജി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ഇന്ന് ചേട്ടന് ഒരു റെസ്റ്റോറന്റ് കൂടെ ഉണ്ടല്ലേ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ വരുന്ന ഒരു സാജി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. നല്ല ബോട്ട് യാത്രയാണ്, സേഫ് ആണ്, നല്ല ബോട്ടാണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു യാത്ര തന്നെയാണ്. അപ്പൊ ഇവിടെ വരുന്നവര് എന്തായാലും പോവാറ് വന്ന് കാണണം. നമ്മളൊരു 2 മണിക്കൂർ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, ഇവിടെ വരുന്ന ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും കായലിലൊന്നും വലിച്ചെറിയരുത്. കാര്യം അത്ര ക്ലീനായിട്ടാണ് കായൽ കിടക്കുന്നത്, നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മളതിനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് ഇതിനെ നശിപ്പിക്കരുതാണ് പറയുന്നുള്ളത്. കണ്ടില്ല ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇത്രയും പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്തെ നമ്മൾ മനുഷ്യൻ വന്ന് നശിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതുകൊണ്ട് ഇവിടെ ബോട്ടിലോ പ്ലാസ്റ്റിക്കോ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസോ അങ്ങനെ ഒന്നും ഇവിടെ തന്നെ ഇടരുത്. അത്രയും ഭംഗിയായിട്ട് അതിനെ സൂക്ഷിക്കുക. കാര്യം എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാഗിൽ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, വീട്ടിലോട്ട് കൊണ്ടുപോകുക, വേസ്റ്റിലേക്ക് കളയുക, അല്ലാതെ ഇവിടെ ഒന്നും ഇടരുത്. അതേപോലെ തന്നെ ഇവിടുന്ന് ചെടികളോ കടലിൽ പോയ അവിടുത്തെ ഷെല്ലോ അങ്ങനെ ഒന്നും പറിക്കരുത്. കാര്യം ഇത് പ്രകൃതിയുടെ സാധനങ്ങളാണ്, അത് അവിടെ തന്നെ വെക്കുക. നമ്മളൊന്നും എടുക്കേണ്ടില്ല, നമ്മൾ കൊണ്ടുവന്നൊന്നും അവിടെ ഇടേണ്ടത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രാവ്കപ്പിൻ്റെ മറ്റൊരു വ്ളോഗുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ട്രാവ്കപ്പ് അനൂപ് ആൻഡ് ആർതി. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.